أهلا بكم إلى الحلقة التاسعة من برنامج إلى العربية الذي يقدم راديو السلام. كرينا إبسودين دي تودرشيانا نمد فؤاد أدهتين دي درائيوينج لائسنس دي أوفيسل پوئي أوفيسر رومائي تلال سمبحاشنتين دي إدكو ويچانا نمد سميم كرينا دو സമയം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ലാബിത്തുൽ മുറൂർ അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫുആദ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കുള്ള മറുപടി പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഫുആദ്. നഅം ഹത്ത ലാ യഖുദ ഖായിദു സയ്യാറ മുഖാലഫതൻ വയദ്ഫ ഗറാമ ഔ തുസ്ഹബ റുഖ്സത. ഫുആദ്: ഐ നഅം ഐ നഅം അയ്വ എന്നൊക്കെ പറയാം. യെസ് എന്നുള്ള അർത്ഥത്തിലാണ് ഐനാം ഐവ. ഹത്ത ലാ യഖുദ ഖായിദു സയ്യാറ മുഖാലഫതൻ വയദ്ഫ ഗറാമ ഔ തുസ്ഹബ റുഖ്സതുഹു. ഇന്ത്യയിലുള്ള അതേ നിയമങ്ങൾ തന്നെയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഫുആദ് പറയുന്നത്. കൊള്ളാം, അതെ, ശരി. ഹത്ത ലാ യഖുദ ഖായിദു സയ്യാറ മുഖാലഫതൻ, ഡ്രൈവർക്ക് നിയമ ലംഘനമൊന്നും ബാധിക്കാതിരിക്കാൻ. മുഖാലഫ, മുഖാലഫത്തുൽ മുറൂർ എന്നാണ് പറയുക, ട്രാഫിക് നിയമങ്ങളെ ലംഘിക്കുക എന്നതിന്. വയദ്ഫ ഗറാമ, എന്നിട്ട് അവൻ പെനാൽറ്റി അടക്കാതിരിക്കാൻ. യദ്ഫ ദഫ യദ്ഫ ടു പേ ഗറാമ ഫൈൻ പെനാൽറ്റി. ഔ തുസ്ഹബ റുഖ്സതുഹു, അല്ലെങ്കിൽ അയാളുടെ റുഖ്സ, അയാളുടെ ലൈസൻസ് പിൻവലിക്കപ്പെടാതിരിക്കാൻ. തുസ്ഹബ മജ്ഹൂലായിട്ടാ പറഞ്ഞത്. ഔ തുസ്ഹബ റുഖ്സതുഹു, അയാളുടെ ലൈസൻസ് പിൻവലിക്കപ്പെടാതിരിക്കാൻ. ഒരിക്കൽ കൂടി വായിക്കുകയാണ്. നഅം ഹത്ത ലാ യഖുദ ഖായിദു സയ്യാറ മുഖാലഫ വയദ്ഫ ഗറാമ ഔ തുസ്ഹബ റുഖ്സതു. ഇവിടെ ഹത്ത എന്ന് പറയുന്ന ഒരു ഹർഫ് ഉപയോഗിച്ചിരിക്കുന്നു. ഹത്ത അൻ എന്നുള്ള അർത്ഥത്തിൽ ഫേലു മുദാരിയന് നസ്ബ് ചെയ്യുന്നതാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹത്ത എന്ന് പറഞ്ഞാൽ ഇല അൻ, അല്ലെങ്കിൽ ഇല്ല അൻ എന്നുള്ള അർത്ഥത്തിൽ. حتى لا ياخذ قائد السياره مخالفه ويدفع غرامه او تسحب رخصته. ضابط المرور: ايوه نعم. فالرادار يراقب الطرق، رادار يراقب الطرق ويسجل ارقام السيارات المخالفه لقواعد ونظم المرور. شديكه ادي رادار ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, വഴികളിലെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. റാഖബ യുറാഖിബു, മുറാഖിബ് നിരീക്ഷിക്കുന്നവൻ, അതിൽ നിന്നാണ് റഖീബ് ഉണ്ടായത്. റഖീബുൻ അതീസ്. ഫർറദാർ യുറാഖിബു തുറുഖ് വയുസജ്ജിൽ അർഖാമ സിയാറത്തിൽ മുഖാലിഫ, നിയമങ്ങൾ ലംഘിക്കുന്ന വണ്ടികളുടെ നമ്പറുകളൊക്കെ അത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ലി ഖവാഇദി വനുദുബിൽ മുറൂർ, ശ്രദ്ധിക്കുക, രണ്ട് മുദാഫുകളാണ് ഒരു മുദാഫിലിയാണ്. ട്രാഫിക് നിയമങ്ങളെയും വ്യവസ്ഥകളെയും ലംഘിക്കുന്നു. അൽ മുഖാലിഫ ലി ഖവാഇദ് വ നുദുമി അൽ മുറൂർ. ഫുആദ്: ഹദാ ഷൈഉൻ തയ്യിബ്, ഹദാ ഷൈഉൻ തയ്യിബ്, കൊള്ളാലോ, അത് നല്ല സംഗതിയാണല്ലോ. ഹദാ ഷൈഉൻ തയ്യിബ്, ശ്രദ്ധിക്കുക, ഷൈഉൻ എന്നെഴുതുന്നത് പൊതുവെ മലയാളി സുഹൃത്തുക്കള് അറബി പഠിച്ചാല് ഹംസ ചേർത്താണ് എഴുതുക. ഹംസ കുർസി ഇല്ലാതെ ഒറ്റക്കാണ് എഴുതേണ്ടത്. ഹാദാ ഷൈഉൻ തയ്യിബ്. അൽ ഇൽതിസാം ബിഖവാഇദിൽ മുറൂർ യുഹാഫിദ് അലാ ഖായിദി അസ്സിയാറാത് വസലാമത്തിൽ നാസ് വയഹ്മി ഇഖ്തിസാദൽ ബിലാദ്. നല്ല പരിചയസമ്പന്നനായ ഒരു ഡ്രൈവർ തന്നെയാണ് ഫുആദ് പറയുകയാണ്. ഹാദാ ഷൈഉൻ തയ്യിബ്, അത് നല്ല സംഗതി തന്നെയാണല്ലോ. അൽ ഇൽതിസാം ബിഖവാഇദിൽ മുറൂർ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്ന് പറയുന്നത്. യുഹാഫിദു അലാ ഖായിദി അസ്സിയാറാത്, വാഹനങ്ങൾ ഓടിക്കുന്നവരെ അത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഹാഫിദ അല എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, നിലനിർത്തുക എന്നാണ് അർത്ഥം. വസലാമത്തിൻ നാസ്, ജനങ്ങളുടെ സമാധാനത്തിനും അത് തന്നെയാണ് നല്ലത്. വയഹ്മി ഇഖ്തിസാദൽ ബിലാദ്, നാടിന്റെ സാമ്പത്തിക അവസ്ഥയെ സംരക്ഷിക്കാനും അത് തന്നെ വേണം. ഹമാ യഹ്മി, ഹിമായ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്നാണ് അർത്ഥം. ടു പ്രിസർവ് എന്നുള്ള അർത്ഥത്തിലാണ് അറബി ഭാഷയിൽ ഹിമായ എന്ന് പറയുക, ഹമ്യു എന്നൊക്കെ പറയുക. ഹാദാ ഷൈഉൻ തയ്യിബ്, കൊള്ളാം, നല്ല സംഗതിയാണ്. അൽ ഇൽതിസാം ബിഖവാഇദിൽ മുറൂർ,
ആ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്ന് പറയുന്നത്, യുഹാഫിളു അലാ ഖാഇദി സയ്യാറാത് വസലാമത്തിൻ നാസ് വയഹ്മി ഇഖ്തിസാദൽ ബിലാജ്. അപ്പോ ദാബിത്തുൽ മുറൂർ മറുപടി പറയുകയാണ്, അൽഇൽതിസാം ബിഖവാഇദിൽ മുറൂർ മദ്ഹറുൻ ഹദാരിയ്യ ويمنع المخالفين والمستهترين من الخطا وارتكاب الحوادث. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശ്രദ്ധ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. الالتزام بقواعد المرور مظهر حضاري. അതൊരു നാഗരികമായ ഒരു നല്ല പരിപാടിയാണ് നിയമങ്ങൾ പാലിക്കുക എന്ന് പറയുന്നത്, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത്. ويمنع المخالفين والمستهترين നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകളെ, അതുപോലെ തന്നെ മുസ്തഹ്തിരീൻ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകളെയും, മിനൽ ഖത തെറ്റുകളിൽ നിന്നും, വർത്തിക്കാബിൽ ഹവാദിസ് അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും തടയുന്നു. അൽഇൽതിസാം ബിഖവാഇദിൽ മുറൂർ മദ്ഹറുൻ ഹദാരിയ്യ വയംനഉൽ മുഖാലിഫീന വൽ മുസ്തഹ്തിരീന മിനൽ ഖതഇ വർത്തിക്കാബിൽ ഹവാദിസ്. അപ്പോ ഫുആദ് പറയുന്നു, وعلى المشاة وقائدي السيارات مراعاة الإشارات الضوئية. فؤاد നല്ല ഡ്രൈവറാണ്, അദ്ദേഹത്തിന് അതെല്ലാം അറിയാം. അവിടെ നേരത്തെ നാം സൂചിപ്പിച്ച അല ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എംബഹി ഇല്ല, യജിബു അലൈന ഇല്ല, യൽസം അലൈന ഇല്ല, മിനൽ മഫ്റൂദ് ഇല്ല, ളറൂരി ഇല്ല, ഒന്നുമില്ലാതെ അല മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. وعلى المشاة പെഡസ്ട്രിയൻസ് നടന്നു പോകുന്ന ആളുകളും, വഖായിദി സയ്യാറാത്ത് വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്കും, മുറാഅത്തുൽ ഇഷാറാത്തി ദൗഇയ്യ ആ ലൈറ്റ് ഒക്കെ പരിഗണിക്കണം. റാഅ യുറാഇ മുറാഅത്ത് പരിഗണിക്കുക. ഫല്ലഹുൽ അഹ്മർ മഅനാഹു ഖിഫ്, റെഡ് ലൈറ്റ് കണ്ടാൽ നിക്കൂ എന്നാണ് അർത്ഥം. വൽ അഖ്ദർ സിർ, പച്ച കണ്ടാൽ യാത്ര ചെയ്യൂ, സഞ്ചരിച്ചോളൂ, സ്റ്റാർട്ട് എന്നാണ് അർത്ഥം. വൽ അസ്ഫർ ഇസ്തഈദ്, മഞ്ഞ കണ്ടാൽ റെഡി ആയിക്കോളൂ എന്നാണ് അതിന്റെ അർത്ഥം. സാധാരണ ട്രാഫിക്കിലുള്ള നിയമങ്ങളാണ് പറയാണ്. വഅലൽ മുഷാഅതി വഖായിദി സയ്യാറാതി മുറാഅത്തുൽ ഇഷാറാതി ദൗഇയ്യ, ലൈറ്റുകൾ പാലിക്കേണ്ടതുണ്ട്. അല്ലാഹുൽ അഹ്മർ മഅനാഹു ഖിഫ്, വൽ അഖ്ദർ സിർ, വൽ അസ്ഫർ ഇസ്തഈദ്, ദാബിത്തുൽ മുറൂർ വഹകദ തതഖദ്ദമുൽ ബിലാദ്. അതെ, നാട് ഇങ്ങനെയൊക്കെയാണ് മുന്നേറുക. ويعم السلام لكل فرد في المجتمع مواطنين ومقيمين. അങ്ങനെ ഓരോ വ്യക്തിക്കും, സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും, അവൻ നാട്ടിൽ താമസിക്കുന്നവനാകട്ടെ, നാട്ടിൽ വന്ന് താമസിക്കുന്നവനാകട്ടെ, നാട്ടുകാരനാകട്ടെ, അല്ലാത്തവനാകട്ടെ, എല്ലാവർക്കും സമാധാനം ഉറപ്പിക്കുന്ന ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടാണ് രാജ്യം അല്ലെങ്കിൽ നാട് നന്നാവുന്നത്, പുരോഗമനത്തിലേക്ക് കടക്കുന്നത്. മുവാത്തുനീന വമുഖീമീൻ, ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഹാലാണ്. ഹാല് ജമ്മ മുദക്കറിലേക്ക് വരുമ്പോ യാന്നൂനും കൊണ്ടാണ് നസ്ബ് ചെയ്യുന്നത് എന്നത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യഅമ്മുസ്സലാമ ലികുല്ലി ഫർദ്, എല്ലാ വ്യക്തികൾക്കും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി. ഫിൽ മുജ്തമ, സമൂഹത്തിലെ. മുവാത്തിനീന വമുഖീമീൻ, മുവാത്തിനീന അവർ നാട്ടുകാരാകട്ടെ, വമുഖീമീൻ അല്ലെങ്കിൽ താമസിക്കുന്നവരാകട്ടെ. ഫുആദ്, ലാ ശക്ക് فالوعي المروري ضروري لكل انسان. അതെ, ട്രാഫിക്കുമായി ബന്ധപ്പെട്ട വഴി ബോധം, അവേക്നസ്, അത് ضروري لكل انسان, ഓരോ മനുഷ്യനും നിർബന്ധമാണ്. ضابط المرور. وهذا ما نقدمه على صفحات الجرائد وفي الاذاعه والتلفاز. ഓഫീസർ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. അതെ, അത് നമ്മൾ പത്രങ്ങളിലെല്ലാം, പത്രത്തിന്റെ പേജുകളിലെല്ലാം നമ്മൾ ആളുകൾക്ക് സമർപ്പിക്കാറുണ്ട്. ഓഫിലേത് ആ റേഡിയോയിൽ കൊടുക്കാറുണ്ട്. വത്തൽഫാസ്, ഫിസിയൂൺ എന്നും പറയാറുണ്ട്. റേഡിയോ, ടെലിവിഷൻ, അതുപോലെ തന്നെ പത്ര പേജുകളിലെല്ലാം നമ്മൾ ഇതിനെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും, കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥികളെയും നമ്മൾ ബോധവൽക്കരിക്കാറുണ്ട്. ഫീമെദാരിസ ഗൈറുൽ മുൻസരിഫ് ആയതുകൊണ്ടാണ് അവിടെ ജറു വടിവാകാഞ്ഞത്. വജാമിഅത്തിൻ, സ്കൂളുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും നമ്മൾ ബോധവൽക്കരിക്കാറുണ്ട്. ശുക്രൻ ലക്കും, മഅസ്സലാമ.
ضابط المرور. عفوا، مع السلامة. ഈ പാഠത്തിൽ നമ്മൾ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പദങ്ങൾ പഠിച്ചു. അതോടൊപ്പം തന്നെ നഹ്വിയിൽ ഹാലിനെ കുറിച്ച് ഒന്ന് ബോധവൽക്കരിച്ചു, ഒന്ന് ഓർമ്മിപ്പിച്ചു. മറ്റൊന്ന് ഗൈറുൽ മുൻസരിഫ്, കഴിഞ്ഞ പാഠങ്ങളിലൊന്നും വരാത്ത ഒരു സാങ്കേതിക പദമാണ് ഗൈറുൽ മുൻസരിഫ് എന്ന് പറയുന്നത്. അറബി ഭാഷയിൽ 9 കാരണങ്ങളുണ്ട്. ഈ 9 കാരണങ്ങൾ വന്നാൽ, 9 കാരണങ്ങളിൽ 2 കാരണങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ 2 കാരണങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാരണം വന്നാലും അത് ഗൈറുൽ മുൻസരിഫാകും, അഥവാ അതിന്റെ ജറ് വെളിവാകുകയില്ല. അത്തരം സന്ദർഭങ്ങളിൽ അതിന് ഫത്ഹയായിരിക്കും കൊടുക്കുക. ഉദാഹരണത്തിന്, റഅയ്തു ഉസ്മാന, ഞാൻ ഉസ്മാനെ കണ്ടു. വസല്ലംതു അലാ ഉസ്മാന, ഞാൻ ഉസ്മാനിന് സലാം ചൊല്ലി. റഅയ്തു ഉസ്മാന, തൻവീൻ ഇടുകയില്ല. വസല്ലംതു അലാ ഉസ്മാന, ഞാൻ ഉസ്മാനിന് സലാം ചൊല്ലി എന്നാണ്. ഈ 9 കാരണങ്ങൾ നമ്മൾ സാധാരണ ചുരുക്കി പറയുക: വസ്ന ഫഅല, അലമ, തഅനീസ്, വസ്ഫ്, അദല, അജമത്ത്, തർക്കീബ്, ജംഅ്, സിയാദ എന്ന. ഈ 9 കാരണങ്ങളിൽ ഏതെങ്കിലും 2 കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗൈറു മുൻസരിഫ് ആയിരിക്കും. വസ്ന ഫഅൽ എന്ന് പറഞ്ഞാൽ ഫഅലിന്റെ കോലത്തിൽ വരിക, യസീദ്, അതൊരു പേരാണ്, മാവിയുടെ മകന്റെ പേരാണ് യസീദ്. യസീദു, റഅയ്തു യസീദ, സല്ലംതു അലാ യസീദ. അഹ്മദു, ഹാദ അഹ്മദു, റഅയ്തു അഹ്മദ, സല്ലംതു അലാ അഹ്മദ. അതുപോലെ തന്നെ അലം, പ്രോപ്പർ നൗണുകൾക്കാണ് അലം എന്ന് പറയുക. ഒരു സ്ഥലത്തിന്റെ, ഒരു നാം, ഒരു വ്യക്തിയുടെ, അങ്ങനെയുള്ള പേരുകൾക്കാണ് അലം എന്ന് പറയുക. തഅനീസ്, മുഅന്നസിന്റെ അടയാളങ്ങളുള്ള പേരുകൾ, അല്ലെങ്കിൽ അടയാളങ്ങൾ ഇല്ലെങ്കിലും ചില മുഅന്നസുകൾ, സുആദ്, സഅദ, സഅദ് എന്നൊക്കെ ചില പേരുകളുണ്ട്, സഅദ എന്നൊക്കെ പറയുന്ന പേരുകൾ. മുഅന്നസിന്റെ അടയാളങ്ങളുള്ള തഅനീസ്, അലിഫുൽ മക്സൂറ, അലിഫുൽ മംദൂദ തുടങ്ങിയ അലാമത്തുകളുള്ള പേരുകൾ. അതുപോലെ തന്നെ വസ്ഫ്, അതിന്റെ വിശേഷണത്തെ കുറിക്കുന്ന അഹ്മർ, ഹംറ എന്നൊക്കെ കുറിക്കുന്ന സദന പേരുകൾ. അതിൽ ഇസ്മു ഫാഇലിന്റെയോ ഇസ്മു മഫൂലിന്റെയോ പേര് അങ്ങനെ വരേണ്ടതിന് പകരം തെറ്റിയിട്ട് വരിക. ഉദാഹരണത്തിന്, ആമിർ എന്നതാണ് ഉമർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. എത്ര ആമിർ, നിറഞ്ഞവൻ, നന്മ നിറഞ്ഞവൻ, ഉമർ. ആമിർ, നന്മ നിറക്കപ്പെട്ടവൻ, ഉമർ. പക്ഷേ ഉമർ എന്നാണ് വന്നിരിക്കുന്നത്. അജമത്ത്, അനറബി പദങ്ങളാണ്, ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് തുടങ്ങിയ പദങ്ങൾ. അതിൽ ഹിന്ദ് അതിന് എതിരാണ്, ഹിന്ദ് മുൻസരിഫായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിൽ 3 അക്ഷരങ്ങളാണ് ഉള്ളത്. തർക്കീബ്, 2 പദങ്ങൾ ചേർന്ന് വന്ന പേരുകൾ, മണ്ണാർക്കാട്, പെരിന്തൽ മണ്ണ എന്നൊക്കെ പറയുന്നത് പോലെ, ന്യൂഡൽഹി, ഹലറമൂത്ത് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പേരുകൾ. ജം, ജം എന്ന് പറഞ്ഞാൽ ജം മുന്തഹൽ ജുമോ എന്നാണ് അതിനെ പറയുക. ഉദാഹരണത്തിന്, ഖവാഇദു, നമ്മൾ ഇവിടെ വന്നു, ഖവാഇദു, ഖവാനീനു, അമാക്കിനു, ഇതൊക്കെ ഗൈറുൽ മുൻസരിഫാണ്, മുന്തഹൽ ജുമോ ആണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അതിന് ജറ് വരികയില്ല. സിയാദ, സിയാദ എന്ന് പറഞ്ഞാൽ അലിഫുൻ നൂനും ലാസ്റ്റ് വന്നത് എന്നതാണ് അർത്ഥം. റമദാനു വല്ല, റമദാനു വല്ല, നമ്മൾ ഷോക്കയുടെ കവിത ഉണ്ടല്ലോ, അതുപോലെ തന്നെ ബല്ലഗ്ന റമദാന, റമദാനൻ എന്ന് പറയില്ല, റമദാന. അല്ലാഹുമ്മ അഇദ് ഇലൈന റമദാന അസ്മിനത അദീദ വ അഅവാമൻ മദീദ എന്നൊക്കെ ദുആകളിൽ നമ്മൾ കേൾക്കാറുണ്ട്, റമദാന. അപ്പോ ഈ സാധനങ്ങൾ, ഈ 9 കാരണങ്ങളിൽ 2 കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പദം ഗൈറുൽ മുൻസരിഫാകും. വസ്ന ഫഅല്, അലമ, തഅനീസ്, വസ്ഫ്, അദല്, അജമത്ത്, തർക്കീബ്, ജംഅ്, സിയാദ. നമ്മൾ അതിനെ ഒരു നിമോണിക്സ് തരികയാണ്. വാട്സ്, വാട്, ജസ്, വി എ ടി, വി എ എ ടി, ജസ്, വാട്സ്, വാട്, ജസ്. വസ്ന ഫഅല, അലമ, തഅനീസ്, വസ്ഫ്, അദൽ, അജമത്ത്, തർക്കീബ്, ജംഅ്, സിയാദ. അപ്പോ മുറൂറുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചു. ആ പദങ്ങളിലൂടെ നമ്മളൊന്ന് വേഗത്തിൽ
കടന്നു പോവുകയാണ്. ഉറൂറുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ ഒന്ന് റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത്തിജാ ഡയറക്ഷൻ എന്നർത്ഥം. ഇജ്തിയാസ് ഒരു പരീക്ഷയുടെ ആ ഘട്ടം കഴിഞ്ഞു കിട്ടുക, പാസ്സാവുക എന്നതിന് ഇജ്തിയാസ് എന്നാണ് പറയുക. ഇദാഅ റേഡിയോ എന്നുള്ള അർത്ഥത്തിൽ ഇദാഅ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇൽത്തിസാം പാലിക്കുക എന്നാണ് അർത്ഥം. ഇൻഹരിഫ് അല്ലെങ്കിൽ ദൗവർ എന്ന് പറഞ്ഞാൽ ടേൺ ചെയ്യൂ എന്നാണ് അർത്ഥം. ബസമാസ് നമ്മൾ പാസ്പോർട്ട് എടുക്കാനും മറ്റും എടുക്കുന്ന ഫിംഗർ പ്രിന്റിനെയാണ് അങ്ങനെ പറയുക. ബയാൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് അർത്ഥം. തെൽഫാസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, തെൽഫിസിയൂൺ എന്നും പറയാറുണ്ട്. ജുസൂർ പാലം എന്നതിന്റെ ജം ആയിട്ട്, ജിസർ എന്നതിന്റെ ജം ആണ് ജുസൂർ. ഹാഫില കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ബാസ് എന്ന് സാധാരണ പറയാറുണ്ട്. ഹസനൻ തയ്യിബ് ഗുഡ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ളതാണ്. റഡാർ ഇംഗ്ലീഷിലെ റഡാറാണ്. ഷാഹിന ലോറി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക, നമ്മുടെ ആളുകൾ തെറ്റായിട്ട് പേരായിട്ട് ഉപയോഗിക്കാറുണ്ട്. സൂറ ഫോട്ടോഗ്രാഫിയ എന്നും പറയാറുണ്ട്, സൂറ എന്ന് മാത്രം പറഞ്ഞാലും മതി. ദറൂരി നെസസറി വളരെ നിർബന്ധമാണ് എന്നുള്ളതിന് ദറൂരി എന്ന് ഉപയോഗിക്കാറുണ്ട്. അമാക്കിന ദയ്യിഖ നാരോ പ്ലേസസ് എന്നാണ് ഉപയോഗിക്കുക, ഗൈറുൽ മുൻസരിഫാണ്. അമലിയൻ പ്രാക്ടിക്കലി അതിന്റെ അമലിയൻ എന്നാണ് പറയുക. ട്രാഫിക് പോലീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു വാക്കാണ് ഗറാമ പെനാൽറ്റി. സാധാരണ അറബി നാടുകളിൽ നിന്ന് വരുന്ന എല്ലാവരും പറയാറുണ്ട് ഗറാമ അടച്ചു, ദഫഅത്തു ഗറാമ, ഖംസ് ദുലാർ, ഖംസ് മിയ ദുലാർ എന്നൊക്കെ പറയാറുണ്ട്. ഗറാമ പെനാൽറ്റി. ഷവാരി ഫറഇയ സൈഡ് റോഡ് എന്നാണ് അർത്ഥം. മുഖാലഫ നിയമം ലംഘിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മുറാആത്ത് നിയമങ്ങൾ പാലിക്കുക എന്നാണ് അർത്ഥം. മുറാആത്ത്. മുസ്തഖ്തിർ എന്ന് പറഞ്ഞാൽ നിയമങ്ങളെ തീരെ പരിഗണിക്കാതിരിക്കുക, പരിഗണിക്കാത്തവനെയാണ് മുസ്തഖ്തിർ. മുസ്തഖ്തിർ അൽ ഖവാനീൻ നിയമങ്ങളെ വളരെ കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. മുഷാജ് നടന്നു പോകുന്ന സ്ഥലം, മമറുൽ മുഷാ. ഇത്തരത്തിലുള്ള പദങ്ങളാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഈ പദങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. റബ്ബ് അതിനുള്ള തൗഫീഖും ഉദവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.